സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അറസ്റ്റിലായ ജാമത്തിൽ കഴിയുന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ സർവകലാശാല സെനറ്റിൽ അംഗമായി തുടരുന്നതിൽ വിശദീകരണം തേടി ഗവർണർ കണ്ണൂർ വി സിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ച ദിവ്യ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് ജയിലിലാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനെന്ന നിലയിലുള്ള സെനറ്റ് അംഗത്വത്തിൽ നിന്നും ദിവ്യയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി സിയോട് ഗവർണർ വിശദീകരണം തേടിയത് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയസിംഗ് നൽകിയ പരാതിയിലാണ് നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗമായി പി പി ദിവ്യയെ പരിഗണിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനാലാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ സർക്കാരാണ് ദിവ്യയെ സെനറ്റ് അംഗമായി ശുപാർശ ചെയ്തത് വൈസ് ചാൻസലറുടെ വിശദീകരണം കൂടി വന്നതോടുകൂടി സെനറ്റ് അംഗം എന്ന നിലയിൽ നിന്നും ദിവ്യയെ ഉടൻ നീക്കം ചെയ്യാനാണ് സാധ്യത എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചനയില്ല എന്ന കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യയുടെ മൊഴി വരികയുണ്ടായി പെട്രോൾ പമ്പുമായി തനിക്ക് ബന്ധമില്ല എന്നും പരാതിക്കാരനായ പ്രശാന്തിന് നേരത്തെ പരിചയമില്ല എന്നും ദിവ്യ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമാണ് പ്രശാന്തനെന്നും ദിവ്യ പറഞ്ഞു ഇന്നലെയാണ് ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചനയില്ല എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദിവ്യ പ്രശാന്തനുമായി ഫോൺ വിളികൾ ഉണ്ടായിട്ടില്ല എന്നും ദിവ്യ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം നവീൻ ബാബുവിനെ മരണത്തിൽ കൂടുതൽ പേരെ പ്രതിചേർക്കില്ല എന്ന വിവരം നവീന്റെ കുടുംബത്തിന് മൊഴി രേഖപ്പെടുത്തുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ദിവ്യക്കെതിരെ സംഘടനാ നടപടികൾ ഉണ്ടാവില്ല എന്ന് സിപിഎം അറിയിച്ചിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തനം താഴ്ത്തുന്നതടക്കമുള്ള നടപടികൾ തൽക്കാലം വേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം